കടുവയുടെ ആക്രമണത്തിൽ നിന്നും തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട് ഇതര സംസ്ഥാന തൊഴിലാളികൾ. കരുവാരക്കുണ്ട് കേരള എസ്റ്റേറ്റ് പാന്തറ വനമേഖലയിലാണ് സംഭവം. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് കുരിക്കൽ കാട് എസ്റ്റേറ്റിൽ ജോലി ചെയ്യുന്ന ജാർഖണ്ഡ് സ്വദേശിനിയായ പുഷ്പലത, കരുവാരക്കുണ്ട് സ്വദേശി അരുൺ എന്നിവർക്ക് നേരെയാണ് അക്രമമുണ്ടായത്. എസ്റ്റേറ്റിന്റെ അതിർത്തിയിൽ സോളാർ വേലിയിലെ കാട് വെട്ടുന്നതിനിടയിൽ ഇരുവരുടെയും മുന്നിലേക്ക് കടുവ ചാടുകയായിരുന്നു. രണ്ടുപേരും ജീവനും കൊണ്ട് ഓടുന്നതിനിടെ പാറക്കെട്ടിൽ വീണ പുഷ്പലതയുടെ ഇരുകാലുകൾക്കും പരിക്കേറ്റു. ഇവരെ കാളികാവിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഒരു മാസത്തോളമായി കരുവാരക്കുണ്ട് കുണ്ടോട് ചേരി വനമേഖലയിൽ കടുവയുടെ സാന്നിധ്യമുണ്ട്. ഒട്ടേറെ തൊഴിലാളികൾ കടുവയെ കണ്ടിരുന്നു. തുടർന്ന് വനം വകുപ്പ് കെണിവെച്ച് കാത്തിരിക്കുകയാണ്. ഇപ്പോൾ കടുവയെ കണ്ട പാന്ത്രയിൽ പട്ടികളെ വന്യജീവി പിടിച്ചതായും കാൽപ്പാടുകൾ കണ്ടതായും നാട്ടുകാർ പറയുന്നു. സംഭവത്തോടെ ജനവാസ മേഖലയായ പാന്ത്രയിലെ ജനങ്ങൾ കടുത്ത ഭീതിയിലാണ്. തുടർന്ന് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സംഭവസ്ഥലം സന്ദർശിച്ചു. ന്യൂസ് ബ്യൂറോ കാളികാവ്.